Hi friends, pudhira video like swagatham. Appa nammal innu parichayapadunnathu DJI Osmo pocket camera aanu. Appa idaanu nammude device ningal kandittundayirikkum palarude kayilum. Adu pole ee wedding il shooting okke cheyan vendite ee oru camera ubayikkum ningal kandittundayirikkum. ഇത് ഉപയോഗിക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ ആണ്. കാരണം ഇതിന് ഓട്ടോമാറ്റിക് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു ഗിംബൽ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ എത്രത്തോളം ഷെയ്ക്കോട് കൂടി വീഡിയോ എടുക്കുകയാണെങ്കിലും അതൊന്നും ഇതിൽ അഫക്റ്റ് ചെയ്യൂല എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഡിവൈസിൻ്റെ ഫീച്ചേഴ്സ്, ഇതൊക്കെ നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. വൈകാതെ തന്നെ വീഡിയോക്ക് കടക്കാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇങ്ങനെയൊരു ബോക്സിലാണ് നമ്മുടെ DJI ക്യാമറ വന്നിട്ടുള്ളത്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓൾറെഡി ഞാനിത് ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്താണ്. പിന്നെ എന്തൊക്കെയാണ് ഇതിൽ വരുന്ന കണ്ടൻസ് എന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടി നിങ്ങൾക്കൊന്നുകൂടെ ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഡിവൈസ്. ഇതൊക്കെ അതുകൊണ്ട് മാറ്റിയേക്കാം. പുറമെ ഒരു ബോക്സ് വന്നിട്ടുണ്ട്. ആ ഒരു ബോക്സിൽ ചാർജ് ചെയ്യാനുള്ള കേബിള്, അതുപോലെ നമ്മുടെ ഫോണായിട്ട് കണക്ട് ചെയ്യുന്നതിന്, അതിപ്പോൾ iOS ആയിട്ട് അതായത് ഐഫോണായിട്ട് കണക്ട് ചെയ്യുന്നതിനുള്ള ഒരു അഡാപ്റ്ററാണ്. അതുപോലെ സാധാ ആൻഡ്രോയിഡ് ഫോണുകളിൽ കണക്ട് ചെയ്യുന്നൊരു ടൈപ്പ് സി അഡാപ്റ്ററും തന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ വന്നിട്ടുള്ളത് കാറ്റലോഗ് കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു ഡിവൈസിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു കാറ്റലോഗിൽ അവർ തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴിനി നമുക്ക് ഈ ഡിവൈസിനെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. ഇങ്ങനെ ഒരു കേസിലൊക്കെയാണ് ഈ ഡിവൈസ് തന്നിട്ടുള്ളത്. ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഒരു സ്ക്രീൻ വരുന്നുണ്ട്. ഇതൊരു റോബോട്ടിനെ പോലെ, ആക്ച്വലി ഇത് പറഞ്ഞൊരു കണ്ണ് പോലെയാണ് ക്യാമറ. അതായത് പല ആംഗിളിലേക്കും റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. രണ്ട് ബട്ടൺ നൽകിയിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ലൈറ്റ് തന്നിട്ടുണ്ട്. റിക്വസ്റ്റ് ഒന്നുമില്ല. പിന്നെ താഴെ ടൈപ്പ് സി പോർട്ട് ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓവറോൾ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ പൊളിയാണ്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എപ്പോഴും ഈ ഒരു കേസിലിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതാകുമ്പം സ്ക്രാച്ച് ഒന്നും വീഴില്ല. അതുപോലെ ക്യാമറയ്ക്കൊന്നും സ്ക്രാച്ച് ഉണ്ടാവേണ്ട ശ്രദ്ധിക്കുക. ഈ ഒരു ഡിവൈസിൻ്റെ ഈ ഒരു ഭാഗം നീക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോണിലേക്കുള്ള അഡാപ്റ്റർ കണക്ട് ചെയ്യുന്നതിനുള്ള ഭാഗമാണിത്. അപ്പം ഈ ഒരു അഡാപ്റ്റർ ഇങ്ങനെ വെച്ചതിന് ശേഷം പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫിറ്റായിട്ട് നിൽക്കും. ഇതിനി നമ്മുടെ മൊബൈൽ ഫോണിൽ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇത് ടൈപ്പ് സി ആണ്. അതുപോലെ ഒരു ഐഫോണിന് വേണ്ടിയിട്ടുള്ളൊരു പോർട്ടും കൂടെ അവർ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡിവൈസ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അതിനു വേണ്ടി ഈ ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്യാം. ഓക്കെ, ഓട്ടോമാറ്റിക്കലി റൊട്ടേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻബിൽട്ട് ഗിംബൽ ഉള്ളതുകൊണ്ട് തന്നെ എത്ര ഷെയ്ക്കായിട്ടുള്ള വീഡിയോ നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാം. കാരണം ഇതിൽ ഷെയ്ക്ക് ഇതിൽ അഫക്റ്റ് ചെയ്യുന്നില്ല. നല്ല സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു റോബോട്ടിൻ്റെ പോലെ ബിഹേവ് ചെയ്യും. ഉണ്ടോ, പോക്കറ്റിലൊക്കെ ഇട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇതിന് DJI ഓസ്മോ പോക്കറ്റ് എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. കാരണം അത്രയും ചെറിയ, പിന്നെ ഒരു കൈ വെച്ച് നോക്കുകയാണെങ്കിൽ കാണാം നിങ്ങൾക്ക്, അത്രയും ചെറിയൊരു ഡിവൈസാണ്. നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്താ വെച്ചാൽ മൊബൈൽ ഫോണാണ് ഈ ഒരു ഡിവൈസിനെ താങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ വിചാരിക്കുന്നത് ഈ ഒരു ഡിവൈസ് നമ്മളെ മൊബൈൽ ഫോണിനെ താങ്ങുന്നതാണ്. എനിക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു കൈയിൻ്റെ അതേ ഒരു വലിപ്പമാണ് വരുന്നുള്ളൂ. കൈൻ്റെ അത്ര ഇല്ല. അതാണ് നമ്മൾ പോക്കറ്റിലൊക്കെ ഈസി ആയിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാം. 4K 60 ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഇതിൻ്റെ മാക്സിമം റെസൊല്യൂഷൻ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുക. ഇതിൻ്റെ ക്ലാരിറ്റി എന്ന് പറയുന്ന കിഡിലനാണ്. ഞാൻ ഇതിലെടുത്ത വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫോട്ടോ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ വീഡിയോൻ്റെ സ്റ്റെബിലൈസേഷൻ, അതാണ് ഈ ഒരു ഡിവൈസിൻ്റെ ഇമ്പോർട്ടൻ്റ് പാർട്ട്. സ്റ്റെബിലൈസേഷൻ അത്രയും പെർഫെക്റ്റ് ആണ്. പിന്നെ ഇതിൽ വന്നിട്ടുള്ള മെനു ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നോക്കാം. താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് തന്നിട്ടുള്ളത്. ഇവിടേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ വീഡിയോ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പനോരമ ഫോട്ടോ ഒക്കെ ഇതിലെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത ഫോട്ടോസൊക്കെ ഇതിൽ കാണുന്നതാണ്.
മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്താൽ സെറ്റിങ്സ്, അതുപോലെ ഓട്ടോ ഫോക്കസ്, പ്രോ വീഡിയോ ഷൂട്ടിങ്, പിന്നെ ലൈറ്റ്, ഇതിൻ്റെ ബ്രൈറ്റ്നെസ് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഡിവൈസ് നമ്മുടെ മൊബൈൽ ഫോണിൽ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഓൾറെഡി ഞാൻ അതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഇതിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ച് പെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഈ ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി, അപ്പോൾ തന്നെ അതിൻ്റെ ആപ്പ് വഴി ഈ ഒരു ഇതിലെ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിൽ കാണാവുന്നതാണ്. ആപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈയൊരു ഇത് ഉപയോഗിച്ച് നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ പറ്റും, പൊസിഷൻ കാര്യങ്ങളൊക്കെ മാറ്റാം. പിന്നെ ഇതിലെടുത്ത ഫോട്ടോ വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഡിവൈസിലേക്ക് സേവ് ചെയ്യുന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അട ഇപ്പം നിങ്ങൾക്ക് കാണാം, ഈയൊരു ഡിവൈസിനെ നമ്മുടെ മൊബൈൽ ഫോണാണ് താങ്ങുന്നത്. അപ്പം ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിലെ സെറ്റിങ്സിൽ നമുക്ക് കുറേ മോഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. 16:9 ആണ് ഇതിൻ്റെ ഫോട്ടോ റേഷ്യോ വരുന്നത്. ആൻറ്റി ഫ്ലിക്കർ 60 Hz, അതുപോലെ വൈറ്റ് ബാലൻസ് ഒക്കെ ഓട്ടോ. ഇതൊക്കെ നമ്മുടെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നതനുസരിച്ച് നമുക്കിത് ക്രമീകരിച്ച് വെക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഇതിൻ്റെ ഫേസ് ട്രാക്കിംഗ് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഞാൻ പല ആംഗിളിലേക്കും തിരിയാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എല്ലാ ആംഗിളിലേക്കും ഇത് റൊട്ടേറ്റ് ആവുന്നുണ്ട്. സോ ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഭാഗത്തേക്ക് റൊട്ടേറ്റ് ആയി, നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഞാൻ തിരിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഫോണല്ല റൊട്ടേറ്റ് ആവുന്നത്, നമ്മുടെ ഓസ്മോ DJI ഓസ്മോ ക്യാമറയാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഫേസ് ട്രാക്കിംഗ് ഒക്കെ എത്ര പെർഫെക്റ്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ ഡിവൈസിൻ്റെ ഫോട്ടോ വീഡിയോ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അതിനുവേണ്ടി ഞാൻ കുറച്ച് സാമ്പിൾസ് ഞാൻ നൽകുന്നുണ്ട്. ഈ ഒരു സാമ്പിൾസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്രത്തോളം ക്ലാരിറ്റി ഇതിനുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ഫേസ് ഡിറ്റക്ഷനൊക്കെ എത്ര പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ സാമ്പിൾസ് ഒന്ന് കാണാം. അടുത്തതായിട്ട് ഈ ഒരു ഓസ്മോ പോക്കറ്റിൻ്റെ വീഡിയോ വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത്. ഈ ഒരു വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക, അതിൻ്റെ സ്റ്റെബിലൈസേഷൻ എത്രത്തോളം പെർഫെക്റ്റ് ആണ് എന്നുള്ളത്. കാരണം നടന്നുകൊണ്ടെടുക്കുന്ന വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ഒരു തരി പോലും ഇതിൽ ഷെയ്ക്ക് വരുന്നില്ല. അത്രയും വളരെ സ്മൂത്തായിട്ടുള്ള വീഡിയോ, പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് ഈ ഒരു ഡിവൈസിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഡിവൈസിലെടുത്ത സ്ലോ മോഷൻ സാമ്പിള്. ഒന്ന് നോക്കുക എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഡിവൈസിലെടുത്ത ഫോട്ടോ സാമ്പിൾസ്. ഈ ഒരു ഫോട്ടോസ് എന്നൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. കാരണം നൈറ്റ് ഫോട്ടോഗ്രാഫിയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ലൈറ്റിംഗ് കുറഞ്ഞ കണ്ടീഷനിലായാൽ പോലും നല്ല ഫോട്ടോസ് എടുക്കാൻ ഈ ഒരു ഡിവൈസ് കൊണ്ട് പറ്റും. ഇതൊക്കെ അത്യാവശ്യം ലൈറ്റിംഗ് കണ്ടീഷൻസിൽ എടുത്ത ഫോട്ടോ ആണ്. ഇതിൻ്റെ ക്വാളിറ്റി ഒന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഡിവൈസിനെ പറ്റി പറയാനുള്ളത്. 14,000 രൂപയാണ് ഇതിൻ്റെ MRP പ്രൈസ് നമ്മുടെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ വരുന്നത്. പലപ്പോഴും ഓഫറിലെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൈസ് കുറച്ച് കിട്ടാറുണ്ട്. ബിഗ് ബില്യൺ ഡേയ്സിൻ്റെ ടൈമിലാണ് ഞാനൊരു ഡിവൈസ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. അതുപോലെ ഇത് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി പുതിയ വീഡിയോ കാണാം. അതുവരേക്കും ബൈ.